അമേരിക്കയ്ക്കെതിരെ നേരിട്ടുള്ള ഭീഷണിയുമായി റഷ്യ. പോളണ്ടിലുള്ള അമേരിക്കൻ സൈനിക താവളം തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കാനുള്ള നല്ല ഒരു ലക്ഷ്യസ്ഥാനമാണെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. ഉക്രൈനിൽ ആദ്യത്തെ ഭൂഖണ്ഡാന്തര മിസൈൽ കൊണ്ടുള്ള ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് മോസ്കോയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. നവംബർ 13 പ്രവർത്തനമാരംഭിച്ച വടക്കൻ പോളണ്ടിലെ പുതിയ US ബാലിസ്റ്റിക് മിസൈൽ താവളം മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള നാറ്റോ സഖ്യകക്ഷികളുടെ നടപടികളുടെ ഭാഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണികളുടെ സ്വഭാവവും നിലവാരവും കണക്കിലെടുത്ത് പോളണ്ടിലെ മിസൈൽ പ്രതിരോധ താവളത്തെ നശിപ്പിക്കേണ്ട മുൻഗണനാ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ പണ്ട് ചേർത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വിപുലമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കാൻ സാധിക്കും. റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നതിനും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ഫലമായി ആണവ യുദ്ധത്തിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് റഷ്യൻ വക്താവ് കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെയാണ് UK മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പുടിൻ പറഞ്ഞത്. യുക്രൈന് ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്നും അതിന് തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാണ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. റഷ്യ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണ് എന്നും പുടിൻ കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതിന് മറുപടിയായി യുക്രൈനിലെ ഡിനീപ്രോയിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന സൂചന നൽകി റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചിരുന്നു. യുദ്ധം 1000 ദിവസം പിന്നിട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ നിർണായക തീരുമാനം. ആണവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കും എന്നായിരുന്നു ആണവ നയത്തിലെ മാറ്റം. സുപ്രധാനമായ അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. പാശ്ചാത്യ സഖ്യകക്ഷികൾ നൽകിയ ആയുധങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിന് യുക്രൈനിന് മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കണമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആവശ്യമുന്നയിച്ചു. തൊട്ടുപിറകെ US പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ വിതരണം ചെയ്ത ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകി. ഇതോടെ യുദ്ധത്തിൽ കൂടുതൽ മാരകമായ ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. യുക്രൈൻ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ പ്രകോപിതരായി പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒപ്പിട്ടിരുന്നു. ആണവശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവ ഇതര രാഷ്ട്രത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് റഷ്യ പരിഗണിക്കുമെന്നും ഈ ഉത്തരവിലുണ്ട്. ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ഒരു ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഇത് സംബന്ധിച്ച വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഉത്തരകൊറിയയിൽ നിന്നുള്ള 10,000-ലേറെ സൈനികർ റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിൽ എത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിയുമായി അമേരിക്ക യുദ്ധത്തോടുള്ള നിലപാട് മാറ്റിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം 1000 ദിവസം പിന്നിട്ടു. യുക്രൈനെതിരായ 3 വർഷത്തെ യുദ്ധത്തിനിടെ പുടിൻ പല തവണ ആണവ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു. അമേരിക്കയുടെ പ്രകോപനം കൂടിയായതോടെ ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.